ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ അൻസിബേം അപ്സരയും ഔട്ടായെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത്തിരി വിഷമമുണ്ട്, കാരണം അറിയാമല്ലോ എല്ലാവർക്കും നല്ല രണ്ട് പ്ലെയേഴ്സ് ആയിരുന്നു. അപ്പം ഗെയിം കളിക്കുന്നവരെയൊക്കെ ഔട്ടാക്കി, ഗെയിം കളിക്കാത്ത ഇങ്ങനെ വായി വെള്ളം ഒഴിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ആ വീടിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് ഈ യു എ ഇന്ന് വോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നാട്ടിൽ നിന്നാണല്ലോ ഹോട്ട്സ്റ്റാറൊക്കെ ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്യുന്നത്. എന്താണ് എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാകാത്തത്. അപ്പം ഈ ഗെയിം കളിക്കുന്ന ആൾക്കാരെ അവിടെ നിർത്താൻ മേലേ, നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്, ഓക്കെ, അതൊരു വഴിയിലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വോട്ട്, നമ്മൾ എന്ത് കാര്യത്തിന് നമ്മുടെ വോട്ട് ചെയ്യുമ്പം, നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള വോട്ടാണേലും ഒരു ചെറിയ കാര്യത്തിനുള്ള വോട്ടാണേലും നമ്മൾ ആ വോട്ട് യൂസ് ചെയ്യുമ്പം അതൊരു പ്രോപ്പറായിട്ട്, അത് മിനിമം യോഗ്യതയിലും മിനിമം ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് അത് നമ്മൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് നമ്മൾ അങ്ങനെ ചെയ്യാത്തതാണ് ഇന്ന് നമ്മുടെ പല കാര്യങ്ങളുടെയും എന്നാ നമ്മുടെ അധോഗതി എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. അത് നമ്മുടെ നാടിന്റെ കാര്യമാണേലും ശരി, വീടിന്റെ കാര്യമാണേലും ശരി, എന്ത് കാര്യമാണേലും ശരി, നമുക്ക് തന്നേക്കുന്ന ഒരു വലിയ പ്രിവിലേജാണ് ഈ വോട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അത് ഈ അത്യാവശ്യം ഗെയിം കളിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ അൻസിബയും അപ്സരയും. അവർക്ക് മുമ്പ് പോകേണ്ട എത്രയോ ആൾക്കാരുണ്ട്. അതെ, അല്ല, അവര് നെഗറ്റീവ് പറയാനാണേലും ശരി, പോസിറ്റീവ് പറയാനാണെങ്കിലും അവർ വാ തുറക്കുന്ന ആൾക്കാരാണ്. അപ്സരയാണേലും ശരി, അത്യാവശ്യം നന്നായിട്ട് ഗെയിമുകളൊക്കെ കളിക്കുന്ന, ഈവൻ ഫിസിക്കലായിട്ടുള്ള ഗെയിം ആണേലും ശരി, അല്ലാതെ ആണേലും ആ കൊച്ചാണേലും നന്നായിട്ട് കളിക്കുന്ന ഒരു കൊച്ച. അതുങ്ങളെ രണ്ടിനെയും ഔട്ടാക്കി വെച്ച് ബാക്കി ഒന്നും പറയാത്ത ഒരാൾ എത്ര പേര്, അതായത് ശ്രീതു, അർജുൻ, അർജുനൊക്കെ ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും എന്തേലും അർജുനൊക്കെ ഒരു പോയിന്റ് പറഞ്ഞ് ഇതുവരെയും ഞാൻ ഒരു മെയിൻ എപ്പിസോഡിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ശ്രീതു എന്ത് ചുമ്മാ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് ഒന്നും മിണ്ടാതെ തമിഴും മലയാളം കൂടെ കലർത്തി സംസാരിക്കുന്നു എന്നല്ലാതെ സാധനങ്ങൾ കട്ടെടുത്തോണ്ട് ഇങ്ങനെ രണ്ടുപേര് ഇങ്ങനെ സാധനങ്ങൾ മോഷ്ടിച്ച് അങ്ങനെ അവിടുന്ന് മോഷ്ടിച്ചെടുക്കുക, ഇവിടെ കൊണ്ട കട്ട് തിന്നുക, ഇങ്ങനെയൊക്കെ കാണിച്ച് ചുമ്മാ ക്യൂട്ട്നെസ്സുമായിട്ട് വാരി വെതറി നടക്കുന്ന രണ്ട് വ്യക്തികള്, ഇതുങ്ങളൊക്കെ എന്തിനാ? നന്ദനയൊക്കെ ആ വന്നപ്പോ ഇങ്ങനെ ഘടാന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന അല്ലാതെ ഒരു നിലപാടുകളോ പോയിന്റ്സോ അല്ലെങ്കിൽ എന്തേലും ഒരു നമുക്ക് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ മുന്നേ ചെയ്തു അൻസിബയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള്, ജാസ്മിനിൽ നിന്ന് പല കാര്യങ്ങള്, ഇങ്ങനെയൊന്നും എന്തേലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കേലും ഈ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ അവിടെ നിലനിർത്തുന്നവർക്ക് നിങ്ങൾക്ക് എന്തേലും ഒരു കാര്യം ഈ മൂന്നാല് വ്യക്തികളിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിജോ, സായി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ വണ്ടിക്കകത്തിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു, അതിലൊക്കെ തീയായിട്ടായിരിക്കും വീടിന്റെ അകത്ത്. ഈ വീടിന്റെ അകത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നതല്ലാതെ ഒരു സുഖം, അതെ, ഫുൾ ടൈം നടുവേദന, അല്ലെങ്കിൽ സിജോയാണെങ്കിൽ അതിന്റെ ഇടയിൽ പല്ലിന് വേദന, ഈ ഒരു കാര്യങ്ങളല്ലാതെ അവരാണേലും കൂട്ടത്തിൽ കൂടി നിന്നാൽ മറ്റുള്ളവരെ ആക്രമിക്കാനല്ലാതെ അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം ഈ കളിക്കുന്ന ആൾക്കാരെ, നല്ലതായിട്ട് ഗെയിം കളിക്കുന്നവരും അത് വാ തുറക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഔട്ടാക്കി വിടാതെ നിങ്ങൾക്ക് നമുക്ക് ഒരു മിനിമം നമുക്കൊരു ഒരു ബുദ്ധി ഇല്ലേ? നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്നവർക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് നല്ല ഗെയിമേഴ്സിനെ അവിടെ നിർത്ത്, എന്നിട്ട് അല്ലാത്തവരെ പറഞ്ഞു വിട്. അല്ലാതെ ലാസ്റ്റ് ടോപ്പ് ഫൈവ് വരുമ്പോൾ നമുക്ക് തന്നെ മോശം തോന്നും, പിന്നെ എന്നിട്ട് നമ്മൾ തന്നെ പറയും ഈ സീസൺ എന്തൊരു മോശമായിരുന്നു, കണ്ടസ്റ്റൻസ് എന്തൊരു മോശമായിരുന്നു, അങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്, ഈ പോകാൻ അർഹതയുള്ളവരാണോ പോകുന്നതെന്ന്. കാരണം ഒരു പ്രയോജനവും ഇല്ലാത്ത, ഒന്നും ചെയ്യാതെ ചുമ്മാതെ ഒരു നിങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് എപ്പിസോഡ് എടുത്ത് നോക്ക്, ഞാൻ ഈ പറഞ്ഞ കുറച്ച് പേര് എന്തെങ്കിലും ഒരു പോയിന്റ്സ് പറയുന്നുണ്ടോ, എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ? അവര് ചുമ്മാതെ ആർക്കും പ്രോബ്ലം ഇല്ലാതെ ഇങ്ങനെ തൂത്തുവാരിയും തുടച്ചും ഫുഡുണ്ടാക്കിയും അല്ലെങ്കിൽ ഒന്നും പറയാതെ ഒരു അടിക്കകത്തുനിന്നൊക്കെ അടിയോ വഴക്കോ ഒക്കെ വരുമ്പോൾ അങ്ങോട്ട് മാറി നിന്ന്, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഇരുന്നപ്പോ എന്തിനാ ഇതിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്നത്? വീട്ടിൽ ഇരുന്ന് തൂത്തുവാരി കാണിച്ച് ആരോടും മിണ്ടാതെ വഴക്കും പിടിക്കാതെ അങ്ങനെ അങ്ങ് പോയപ്പോര്, എന്നിട്ട് സേവായി ഇങ്ങനെ നോമിനേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പമ്മി പതുങ്ങി. അതെ, പവർ റൂം വന്നത് വലിയൊരു ഇതാണ്. കാരണം പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എമ്പണ്ടേ പോകേണ്ടതാ. അപ്പം ശരിക്കും നിങ്ങൾ നമ്മുടെ വോട്ട് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അത് ഏത് കാര്യത്തിനാണേലും നമ്മുടെ വോട്ട് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിപ്പം ഇത്രയും നല്ല രണ്ട് പേര് ഒരുമിച്ച് പോകുകയെന്ന് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇപ്പം അൻസിബ മാത്രമല്ല, അപ്സരയും കൂടെ ആ പക്ഷെ എന്ത് നന്നായിട്ട് കളിക്കുന്ന ഒരു കൊച്ച, അപ്പം അങ്ങനെ പോകുന്നു കേട്ടപ്പം ഭയങ്കര ഒരു ഇത്, ഭയങ്കര എന്തോ പോലെ അത്. പിന്നെ ആരുണ്ട് അവിടെ കളിക്കാനായിട്ട്?
പിന്നെ ഇപ്പൊ ഇതുങ്ങൾ രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? കാരണം ഇപ്പൊ ആരും കളിക്കുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു ഇപ്പൊ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെയാണ്, ഞങ്ങള് ടോപ്പ് ഫൈവ് ഇന്ന ആള് വരും, കപ്പ് ഇന്ന ആളെടുക്കും, അതുകൊണ്ട് നമ്മൾ ഇനിയും കളിച്ചില്ലേലും വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് എല്ലാവർക്കും. അപ്പം നമ്മള് കളിക്കുന്നവരെ കൂടെ പുറത്താക്കി കഴിയുമ്പോഴത്തേക്കും അകത്ത് നിൽക്കുന്നവരുടെ ഒന്നുകൂടെ ഞങ്ങൾ ഏതാണ്ട് വലുത് ചെയ്തിട്ടാണ്. അവരെന്ത് ചെയ്തിട്ട്? അവരൊന്നും ചെയ്തിട്ടല്ല. അപ്പൊ നിങ്ങള് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ നിങ്ങള് വോട്ടൊക്കെ ചെയ്യുമ്പോ ഒന്ന് ഒന്ന് ഒരു ചിന്തിച്ച്, അതെ, ശ്രദ്ധിക്കുക, ഒന്ന് ചിന്തിച്ച് നമ്മള് വോട്ട് ചെയ്യുക. അതെ അതെ, ശരിക്കും അൻസിബ ഒരു നല്ല സൂപ്പർ പ്ലെയർ ആയിരുന്നു. അതെ, എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം അപ്സര ആണേലും വളരെ നല്ലൊരു ഗെയിമറായിരുന്നു. അപ്സരക്ക് മുന്നേ നല്ല നമ്മുടെ ഈ യമുന റാണി, ജാൻമണി, ഇവര് ഓക്കെ, ജാൻമണി ഇടയ്ക്ക് ഭയങ്കര ഒരു നമുക്കെല്ലാം ഇറിറ്റേറ്റ് ആകുന്ന ഒരു പോലെ കാണിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ഇപ്പൊ നിൽക്കുന്ന ആൾക്കാർ ഒരു മൂന്നാല് പേരെ വെച്ച്, രണ്ട് മൂന്ന് പേരെ അറ്റ്ലീസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതുങ്ങളെയൊക്കെ മുന്നേ ഇതുങ്ങളൊക്കെ ഈ നിൽക്കുന്നതങ്ങളൊക്കെ പോകേണ്ടതായിരുന്നു. ശരിക്കും നമ്മള് കുറച്ചുകൂടെ ഒക്കെ നമ്മളിങ്ങനെ ഫേവറേറ്റിസം മാത്രം കാണിച്ച് നമ്മുടെ വോട്ടിട്ട് നിർത്താതെ കുറച്ചത് അവർക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നുകൂടെ ഒന്നും നമ്മൾ ചിന്തിക്കണം. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മളിങ്ങനെ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാതെ അർഹതയും കൂടെ നോക്കണം. അങ്ങനെ നമ്മൾ നോക്കാത്ത ഇടത്തോളം കാലം ആ അർഹിക്കുന്നവർ അത്ര അവർ കഷ്ടപ്പെട്ട് വരുന്നതല്ലേ, ആ അർഹതയുള്ളവർക്ക് അവർക്ക് പല ഇത് കാണും. ഒരു നേരം പോക്കായിട്ടല്ല, അവർ അത്രയും അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത്രയും കഷ്ടപ്പെട്ട് അവരവിടെ കിടന്ന് ഉന്തും തള്ളും വഴക്കും ബഹളവും പോയിന്റ്സും നിലപാടും വാക്കുകളും ഒക്കെ വാരി വിതറുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര അത്യാവശ്യമായിരിക്കും ആ കപ്പെന്നുള്ളത്. അപ്പൊ അർഹതയുള്ളവരെ നിങ്ങൾ അവിടെ നിർത്താൻ ശ്രമിക്കണം. അല്ലാതെ ഇത് ചുമ്മാതെ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി അങ്ങ് ഒരു ഓളത്തിൽ അങ്ങ് പോയി ഞാൻ കപ്പടിക്കും ഞാൻ ടോപ്പ് ഫൈവ് എത്തും അങ്ങനെയുള്ളവരെ നിങ്ങൾ നിർത്തരുത്. ദേവിയത് നിങ്ങൾ ദേവിയത് വോട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടേ ഉള്ളൂ ആൾക്കാരെ. അത് നല്ല നമ്മുടെ ഫേവറായിട്ട് മീൻസ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളവരെ അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കാം. ഞാൻ അവനവന്റെ ഒപ്പീനിയൻ ആണ്, ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു. ഇത്രേ പറയാനുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ, അവര് നല്ല പ്ലേയേഴ്സ് ആണ്, നല്ല പ്ലേയേഴ്സിനെ തീർച്ചയായും നിങ്ങൾ അവിടെ നിർത്താനായിട്ട് ശ്രമിക്കണം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മോഹൻലാലിന്റെ എപ്പിസോഡ് വരുമ്പോ അറിയാം. അതെ, ഇനി മോഹൻലാലിന്റെ എപ്പിസോഡ് വരുമ്പോ അവസര പോയാൽ അൻസിബ അവിടെ നിർത്തിയാൽ മതിയായിരുന്നു അല്ലേ? സീക്രട്ട് എനിക്ക് രണ്ടുപേരും അവിടെ നിക്കണം. രണ്ടുപേരും നല്ല ആൾക്കാരാണ്, രണ്ടുപേരും പല രീതിയിൽ, രണ്ട് വ്യക്തിത്വങ്ങൾ രണ്ട് രീതിയിൽ നല്ല ആൾക്കാരാണ്. കാരണം ഇപ്പൊ 12 പേര്ന്ന് പറഞ്ഞാല് അതൊരു ഓവർലോഡാണ്. അപ്പൊ എങ്ങനെയും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിടാൻ വേറെ ആൾക്കാരുണ്ട്. അതിനകത്ത് ആളില്ലാഞ്ഞിട്ടല്ല പോകാനായിട്ട് ഉള്ള ആൾക്കാരുണ്ട്, അവര് പോട്ടെ. ഈ നല്ല ആൾക്കാര് പോകാതെ നല്ലുള്ള ലാസ്റ്റ് വരുമ്പോ ഗെയിമിന് ഒരു സ്പിരിറ്റ് കാണത്തുള്ളൂ. ടോപ്പ് ഫൈവ് ഇങ്ങനെ കഞ്ഞിയും പഴങ്കഞ്ഞി പോലത്തെ ആൾക്കാർ വന്നിട്ട് എന്നെ പ്രയോജനം? നമുക്ക് കാണുമ്പോ ഒരു സന്തോഷം വേണ്ടേ? ഇന്നവരാണല്ലോ, ഇങ്ങനെയാണല്ലോ, ഇത്രയും കഴിവുള്ളവരാണല്ലോ വന്ന്, നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഈ എപ്പിസോഡൊക്കെ കണ്ടിട്ട് നമ്മുടെ എനർജി വേസ്റ്റ് ആയില്ലല്ലോ, നമ്മുടെ ടൈം വേസ്റ്റ് ആയില്ലല്ലോ എന്ന് നമുക്കൂടെ ഒന്ന് തോന്നണ്ടേ? അപ്പൊ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വോട്ട് യൂസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ പറയാൻ. ബൈ.